പറയാനുള്ളത് ബഹുമാനപ്പെട്ട സൈനികവർഗ്ഗൾ നമ്മുടെ വേദിയിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത് ആരും കൈപിടിച്ച് പ്രയാസപ്പെടുത്താതെ ബഹുമാനപ്പെട്ട സൈനികവർഗ്ഗൾക്ക് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം തന്റെ ജീവിതത്തിൽ ഇന്നലെയും മിനിഞ്ഞാറുമൊക്കെ രാത്രി വളരെ കുറഞ്ഞ സമയം മാത്രമാണ് സൈനികവരെ ഓർമ്മിച്ചിട്ടുള്ളത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ സമയവും തന്റെ കൂടപ്പിറപ്പികൾക്ക് വേണ്ടി നീക്കിവെച്ച നമ്മുടെ കരളിന്റെ കഷ്ടമായ നമ്മുടെ ആശയായ നമ്മുടെ അഭിമാനമായ നമ്മുടെ ആവേശമായ കേരളത്തിനകത്തും പുറത്തും ആയിരക്കണക്കിന് വേദികളിൽ മജ്ലിസുകളിൽ പാവപ്പെട്ടവന്റെ അത്താണിയായി നട്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയായി കട്ടപ്പെട്ടവർക്ക് അത്താണിയായി രോഗികൾക്ക് ആശുപത്രിയായി പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയായി നൂറേ ഹബീബ് മജ്ലിസിന്റെ നായകൻ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ നമ്മുടെ വേദിയിലെത്തിയിരിക്കുകയാണ്. ഇനിയും പട്ടിണി പാവങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രയാസങ്ങളുള്ള ആയിരക്കണക്കിന് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും കണ്ണീരൊപ്പുന്ന അവർക്ക് ആരംഭമായി നമ്മുടെ മുമ്പിൽ നിന്ന് നമുക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട സയ്യിദവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എന്റെ സംസാരം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കതി കൈതപ്പുഴയിൽ ഒരുമിച്ച് കൂടിയ ഈ 10,000 നിങ്ങൾ ഒരുപക്ഷേ തങ്ങളവരുടെ മജ്ലിസിന് വേണ്ടി ഇന്നാണ് ഒരുമിച്ചു കൂടുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് നമ്മൾ കൂടപ്പിറപ്പിങ്ങളാണെങ്കിൽ ഈ ഇരിക്കുന്ന 10,000 കൂടപ്പിറപ്പാണ് നമ്മുടെ തങ്ങൾ. ആ തങ്ങളവരുകള് ദിവസങ്ങളോളം ഉറക്കമൊഴിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ച ഏകദേശം എല്ലാ ദിവസവും പാലക്കാട് ജില്ലയിലെ ഇതുപോലെ 10,000 ഒരുമിച്ച് കൂടിയ സദസ്സിലായിരുന്നു. ഉറക്കില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ നീറുന്ന ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അഭിമന്യരായ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് വിഷമങ്ങൾ പറയുമ്പോ ആ വിഷമങ്ങൾ മുഴുവൻ പറയാൻ കഴിയാതെ നിങ്ങളുടെ ശബ്ദം മുറിഞ്ഞുപോയി ശബ്ദമിടറി പോകുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾക്ക് മുമ്പില് പുഞ്ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് തങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി, മോളെ നീ പ്രയാസപ്പെടണ്ട, ഒന്നും സംഭവിക്കൂല, ഒരു പ്രയാസങ്ങളും ഉണ്ടാവില്ല എന്ന് പറയുമ്പോ നിങ്ങൾ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരുപാട് പ്രയാസങ്ങളുമായിട്ടാണ് വന്നതെങ്കിൽ ആ പ്രയാസങ്ങൾക്ക് പകുതി മുക്കാലും ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നമ്മുടെ മുഖത്ത് നോക്കി ഒന്നും ഭയപ്പെടണ്ട എന്ന് പറയുന്നതോടുകൂടെ തന്നെ നമുക്ക് സമാധാനമാവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പകലന്തിയോളം വിശ്രമമില്ലാതെ രോഗികൾക്കിടയിലൂടെ നടന്ന് രാത്രി ഇതുപോലെയുള്ള മജ്ലിസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്ന ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതോടൊപ്പം 2 മജ്ലിസിൽ നടക്കുന്ന ആ ലൈവ് പ്രോഗ്രാം ഇവിടെ കൂടിയ 10,000 ആളുകൾ സഹോദരിമാർ നിങ്ങൾ മജ്ലിസ് കാണുന്നവരായിരിക്കും കാണാത്തവരായിരിക്കും, തങ്ങളെ നേരിൽ കണ്ടവരുണ്ടാകും, ഈ മജ്ലിസിൽ വെച്ച് ആദ്യമായി കാണുന്നവരുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരുറപ്പ് നൽകുന്നു, ഈ ഇരിക്കുന്ന തങ്ങള് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ ആത്മീയമായ തലങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം